നമസ്കാരം സംസ്ഥാന സർക്കാർ ലക്ഷം കോടികളുടെ കേറയിൽ പദ്ധതിക്ക് പിന്നാലെ പോകുമ്പോൾ നമ്മുടെ കേറോഡുകളെല്ലാം റോഡുകളെല്ലാം കെ കുഴികൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു കെ മന്ത്രിമാർ തലങ്ങും വിലങ്ങും പായുന്ന കെ തലസ്ഥാനമായ കെ തിരുവനന്തപുരത്തെ റോഡുകൾ ഒന്ന് കാണേണ്ടതു തന്നെയാണ് ഈ കെ റോഡുകളെക്കുറിച്ച് ആശങ്കപ്പെട്ടിരിക്കുമ്പോഴാണ് ഇതാ വരുന്നു ഒരു ഉഗ്രൻ കെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുത്തുകാരൻ കമൽജിത്ത് കമലാസനൻ ഈ കെ റോഡുകളെ ചക്രവ്യൂഹം എന്നാണ് വിളിച്ചത് അദ്ദേഹം രണ്ടു പ്രാവശ്യം പെട്ടുപോയ കെ ചക്രവ്യൂഹമായ തിരുവനന്തപുരത്തെ ഒരു റോഡിനെ കുറിച്ചും മണിക്കൂറുകളെ എടുത്ത് ചക്രവ്യൂഹം വേദിച്ച തന്റെ അനുഭവത്തെക്കുറിച്ചും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് ഇങ്ങനെയാണ് തിരുവനന്തപുരം നഗരം ഹൃദയത്തിലുള്ള ഒരു കെ റോഡാണിത് കോട്ടയ്ക്കകത്ത് ട്രഷറി എക്സൈസ് ഓഫീസ് താലൂക്ക് ഓഫീസ് കോർപ്പറേഷന്റെ വാഹനങ്ങളുടെയാർ കെ എസ് ആർ ടി സി ബസ്സുകളുടെ പാർക്കിംഗ് സ്ഥലം പിന്നെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വരുന്നവർ ആധാരം എഴുത്താപ്പീസുകളിൽ വരുന്നവർ എല്ലാം ചേർന്ന് എപ്പോഴും ഗതാഗത കുരുക്കുള്ള സ്ഥലം കഴിഞ്ഞ രണ്ടു വർഷങ്ങൾ കൊണ്ട് ഇതേ ദുർഗതിയിലാണ് ഈ റോഡ് ഏകദേശം ചക്രവ്യൂഹത്തിന്റെ അതേ അവസ്ഥയിൽ അകത്തു കയറിപ്പോയാൽ വെളിയിലിറങ്ങാൻ അർജുനനോ കർണനോ ആകണം അമ്മയും കൊണ്ട് ട്രഷറിയിൽ മസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞ തവണ പോയപ്പോൾ പെട്ടുപോയ അവസ്ഥ ഓർത്തുവെങ്കിലും വർഷം ഒന്ന് കഴിഞ്ഞതുകൊണ്ട് എല്ലാം ശരിയായി കാണുമെന്ന് കരുതി ഇന്നും ൊടുത്തു കഷ്ടിച്ച് മുന്നൂറ് മീറ്റർ നീളമുള്ള വ്യൂഹം വേദിച്ച് വെളിയിലിറങ്ങാൻ ഒരു മണിക്കൂർ എടുത്തു വഴിയിൽ മൊത്തം പരസ്പരം ഉറഞ്ഞ രഥങ്ങളിലെ തേരാളിമാർ തമ്മിൽ ചുരുളി ഭാഷയിൽ ആശയവിനിമയം നടത്തുന്നതും കാണുവാനിടയായി കേരളിൽ അഞ്ഞൂറ് കിലോമീറ്റർ മൂന്ന് മണിക്കൂർ കൊണ്ട് താണ്ടി കെ റോഡിലെത്തുമ്പോൾ അഞ്ഞൂറ് മീറ്റർ താണ്ടാൻ ഒന്നര മണിക്കൂർ വേണമെന്നുള്ളത് കെ അത്ഭുതങ്ങളിൽ ഒന്നായിരിക്കും കെ റോഡുകളൊക്കെ ഒന്ന് മിനുക്കിയിട്ട് കെ റെയിലിലോട്ട് പോയാൽ കെ മനുഷ്യർക്ക് സമാധാനമായി സ്വന്തം ഇട്ടാവട്ടങ്ങളിൽ എങ്കിലും രഥങ്ങൾ ഓടിക്കാമായിരുന്നു എന്ന് കെ മുഖ്യനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത് വികസനം അത്യാവശ്യമാണ് പക്ഷേ അതിന് ഒരു മുൻഗണനാക്രമം വേണം റോഡുകൾ മുഴുവൻ കുളം കുത്തിയിട്ട് അതിവേഗം പായാൻ ഒരു സ്വപ്നവീതി പണിയാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ജനം കെ മണ്ടന്മാരല്ല എന്നറിയണം കെ മുഖ്യമന്ത്രി വെബ് ഡെസ്ക് മെയ് ന്യൂസ്